ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ കല്യാണി ഓരോരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതെ, താൻ സംസാരിക്കുന്നത് തനിക്ക് ശബ്ദം കിട്ടിയ എങ്ങനെയായിരിക്കും കിരണേട്ടാന്നൊക്കെ വിളിക്കാൻ പോകുന്നതൊക്കെ. അപ്പോഴേക്കും കല്യാണി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്തേക്ക് വന്നതും അവിടെ ഒരാൾ നിൽക്കുന്നു. ആളെ കണ്ടതും കല്യാണിക്ക് സംശയം തോന്നി, ഇത് വിക്രമല്ലേ എന്നും പറഞ്ഞ് കല്യാണി ഒന്ന് അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതിനുശേഷം അവിടത്തെ അരത്തിണ്ണയിലൊന്ന് തട്ടി. തട്ടിയപ്പോൾ വിക്രം തിരിഞ്ഞു നോക്കിയതും കല്യാണി ഞെട്ടിപ്പോയി. അപ്പോൾ കല്യാണി ചോദിക്കുക, എന്താ എന്നും. ഇത് കേട്ടതും വിക്രം ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കല്യാണി വീണ്ടും തട്ടി, എന്താന്ന് എന്നും. വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിക്കുക, എന്തെങ്കിലും വേണോ എന്നും കല്യാണി. അത് കേട്ടതും വിക്രം, ആ വേണം, കുറച്ച് പൈസ വേണം, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര കഷ്ടത്തിലാണ്, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല, എന്തെങ്കിലും തന്ന് സഹായിക്കണം എന്നും പറഞ്ഞ് കല്യാണിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ്. അത് കേട്ടതും കല്യാണിക്ക് സങ്കടമായി. കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരി, ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ് കല്യാണി വേഗം തന്നെ അകത്തേക്ക് പോയി. അകത്ത് പോയതിന് ശേഷം കല്യാണി അലമാരം മുഴുവനും തപ്പുക. അതിൽ നിന്നും കുറച്ച് 500 നോട്ടുകൾ എടുത്ത് കല്യാണി എണ്ണിക്കൊണ്ടിരിക്കുക എത്രയെന്ന്. അപ്പോഴേക്കും കിരൺ കുളിച്ചിട്ട് വന്നു. കിരൺ കുളിച്ചിട്ട് വന്നത് കണ്ടത് കല്യാണി വേഗം തന്നെ പൈസ അതിനകത്തേക്ക് തന്നെ വെച്ചു. അപ്പോൾ കിരൺ ചോദിക്കുക, എന്താ കല്യാണി നീ തേടുന്നേ? അപ്പോൾ കല്യാണി, ഒന്നുമില്ല എന്നും ആംഗ്യ ഭാഷയിൽ. അത് കേട്ടതും കിരൺ ചോദിക്കുക, എന്താ നിൻ്റെ മുഖത്തൊരു പതർച്ച, എന്തോ ഉണ്ടല്ലോ, എന്തു പറ്റി മോളെ എന്നും. ഏയ്, ഒന്നുമില്ല, പിന്നെ നീ എന്താ ഈ അലമാരിക്കകത്ത് അന്വേഷിക്കുന്നേ എന്നും കിരൺ വീണ്ടും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ കല്യാണി, ബ്രഷ് ഇല്ലേ, പെയിൻ്റ് അടിക്കുന്ന ബ്രഷ്, അത് കണ്ടു പെയിൻ്റ് അടിക്കുന്ന ബ്രഷോ, അത് നീ ഇതിനകത്താണോ വെക്കുന്നേ? ഏ, ഇതിനകത്താണോ വെച്ചിരുന്നത്? അറിയില്ല, ഇവിടെ എങ്ങും കാണുന്നില്ല, അതുകൊണ്ട് ഇവിടെ തേടിയത്. ആ ശരി, നോക്ക് എന്നാ മുകളിലത്തെ തട്ടിൽ വല്ലതും ഉണ്ടാവും. അപ്പോൾ കല്യാണി ശരിയെന്നും പറഞ്ഞ് വീണ്ടും ഒന്നും അറിയാത്തതുപോലെ മേളിലത്തെ ഷെൽഫ് തേടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് കിരൺ ഡ്രസ്സ് മാറിയിട്ട് അവിടെ നിന്ന് അടുക്കളയിലേക്കോ മറ്റു റൂമിലേക്കോ അങ്ങോട്ടോ പോയി. കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണി വേഗം തന്നെ പൈസ എടുത്ത് സാരിത്തുമ്പിൽ വെച്ച് പൊതിഞ്ഞ് ഓടിക്കൊണ്ടുപോയി വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് വേഗം പൊയ്ക്കോ എന്നും വിക്രത്തിനോട് ആംഗ്യ ഭാഷ പറയുക. അപ്പോൾ വിക്രം പൈസ നോക്കിക്കൊണ്ട് നിൽക്കുക. ഹാ, വേഗം പോകാനാണ് പറഞ്ഞത് എന്നും കല്യാണി വീണ്ടും കൈ അരത്തിൻ്റെ തട്ടിയിട്ട് ഒച്ചത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഇത് കേട്ടത് വിക്രം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. നടക്കുന്ന വഴി വിക്രം ചിരിക്കുക. കല്യാണിയുടെ മുന്നിൽ കൈകൂപ്പി സങ്കടത്തോടെയാണ് നിന്നതെങ്കിലും അതെല്ലാം അവൻ്റെ അടവായിരുന്നു, 18 അടവ്. പക്ഷേ അത് ഈ പൊട്ടി കല്യാണിക്ക് അറിയില്ലല്ലോ. വിക്രത്തിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ ഇരുന്ന കാശ് മുഴുവൻ എടുത്തു കൊടുത്ത് വിക്രത്തെ സഹായിച്ചു. അവനാണെങ്കിൽ അഹങ്കാരം പിടിച്ചവൻ ആ പണവും കൊണ്ട് പോവുകയും ചെയ്തു. ഒരു കൂസലും ഇല്ലാതെ, ഒരു നന്ദി വാക്ക് പോലും പറയാതെ. പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശൻ വീട്ടിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വിക്രം പച്ചക്കറികളായിട്ട് വരിക. അപ്പോൾ പ്രകാശൻ ഞെട്ടലോടുകൂടി നോക്കുക. ഇവനെന്താ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്? നീ എവിടെ പോയതായിരുന്നടാ? അപ്പോൾ വിക്രം ഭയങ്കര അഹങ്കാരത്തോടുകൂടെ, എനിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു, അത് മേടിക്കാനായിട്ട് പോയതാ എന്നും വിക്രം. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ചോദിക്കുക, എന്ത് പച്ചക്കറി മേടിക്കാനോ? എന്തിന്? നിനക്ക് എവിടെ അതിനുള്ള പൈസ? ആ, അതൊക്കെ ഉണ്ട്. അച്ഛൻ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ച പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നോ? നീ എന്തൊക്കെയാടേ പറയുന്നേ? നീ വല്ല ജോലിക്കും പോയോ എന്നും വിക്രത്തിനോട് പ്രകാശൻ ചോദിക്കുകയാണ്. അത് കേട്ടതും അതൊക്കെ ഉണ്ട്, അച്ഛൻ ഇത് മേടിക്ക് എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് ആ പച്ചക്കറി കൊടുക്കുക. പക്ഷെ പ്രകാശൻ മേടിച്ചില്ല. പ്രകാശം നോക്കി നിൽക്കുക. അപ്പോഴേക്ക് രതീഷ്, ആ അതെ, നിൽക്ക്, ഇവനിത് എവിടെന്നാ ഉണ്ടാക്കിയതെന്ന് ആർക്കെങ്കിലും അറിയാം? രതീഷ്, രതിയളിയ, അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ദേ, ഞാനിത് മേടിച്ചോണ്ട് വന്നു, കുടുംബത്തിലേക്കുള്ള ചെലവിന് വേണ്ടി അത് മേടിച്ചോണ്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞാനും ചിലവ് നോക്കിയാൽ എന്താ കുഴപ്പം? ഹാ എടാ, ഇതൊരു തുടക്കം മാത്രം ആവരുത്, എപ്പോഴും സഹായിക്കണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, അല്ലാതെ പകുതി കിട്ട് പണി നിർത്തിയിട്ട് പോകരുത് എന്നും നമ്മുടെ രതീഷ്. ഇത് കേട്ടതും വിക്രം, ഇല്ല, ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നോളാം, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും എന്നും വിക്രമം. അച്ഛാ, ഇവനെ സൂക്ഷിച്ചോ, ഇവൻ എപ്പോൾ പണം കൊണ്ട് വന്നാലും അതൊക്കെ ദേ ഇങ്ങനെ നിങ്ങൾക്ക് ദുഃഖമായിട്ടേ വന്നിട്ടുള്ളൂ, ഇനിയും നിങ്ങൾക്കത് കണ്ണീരായി മാറണ്ട, ഇവനോട് അന്വേഷിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ എന്ന്. അതെ, ഈ ഒരു ദിവസം മാത്രമേ മേടിച്ചു തരുള്ളൂ, ഇല്ലെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു തരുമോ? അത് കേട്ടതും വിക്രം ഭയങ്കര അഹങ്കാരത്തോടുകൂടെ പോക്കറ്റിൽ നിന്നും കൈയിട്ട് പണം എടുക്കുക. എന്നിട്ട് 500 നോട്ട് കിട്ട് നമ്മുടെ പ്രകാശൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ എടാ, അത് കൊടുക്കാൻ വരട്ടെ, നീ ഇതെവിടെന്നാ ഈ പണം ഒപ്പിച്ചത്? നീ വല്ല മോഷ്ടിച്ചതാണോ? ദേ, അതൊന്നും നിങ്ങൾ അറിയണ്ട എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം ആ പൈസ പ്രകാശൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടണം. പ്രകാശൻ, വേണ്ടടാ, എനിക്ക് പണമൊന്നും വേണ്ട, നീ നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നും പറയുക. അത് കേട്ടതും ഇത് പിടിക്കച്ചാ എന്നും പറഞ്ഞ് വിക്രം പ്രകാശൻ്റെ കയ്യിൽ നിർബന്ധിച്ച് ആ പണം വെച്ച് കൊടുക്കുക.
അപ്പോൾ പ്രകാശൻ അത് മേടിച്ചു. പ്രകാശൻ മേടിച്ചു കഴിഞ്ഞ് നമ്മുടെ രതീഷ്, അതേ അച്ഛാ ആ പണം മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷിച്ചോ, ചിലവാക്കല്ലേ, ചിലവാക്കി കഴിഞ്ഞല്ലേ ചിലപ്പോൾ ഈ പണം അന്വേഷിച്ച് പോലീസുകാർ വരും, അപ്പം തന്നെ എടുത്ത് കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ചിലവാക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അത് കേട്ടത് വിക്രം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏ എന്നാ പറയടാ, നിനക്ക് എവിടെ നിന്ന് ഇത്രയും പണം? അത് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം അകത്തേക്ക് പോയി. വിക്രം പോയി കഴിഞ്ഞതും നമ്മുടെ പ്രകാശനോട് രതീഷ്, അതേ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ മോനെ എവിടേക്കോ പോയി പണം മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നേ. അതേ എന്തായാലും സൂക്ഷിക്കുന്നത് നിന്ന് നല്ലതാ. അത് കേട്ടതും, എടാ രതീഷേ വേണ്ട, നീ കുറേ നാളായി അവനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്, അവനൊന്നും മനസ്സ് വെച്ചാലേ അഞ്ചക്ക ശമ്പളം അവനുണ്ടാക്കാൻ പറ്റും എന്നും, ഹാ തുടങ്ങിയോ, മോനൊരു 500 രൂപയുടെ നോട്ട് കയ്യിലൊളിച്ച് വെച്ച് തന്നപ്പോഴേക്കും നിങ്ങളുടെ സ്വഭാവം അറിയോ എന്റെ അച്ഛാ, നിങ്ങൾ തന്നെയാണ് അവനെ ചീത്താക്കുന്നത്. ദേ അവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ഇത്തിരി മെനക്കെട്ട് സംസാരിക്കണം, ഇല്ലെങ്കിലേ അവൻ നിങ്ങളുടെ തലേ കയറിയിരുന്ന് നിരങ്ങും. കുറച്ചൊക്കെ അവനോട് ദേ ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അവനും ജോലിക്ക് പോയിക്കോളും. അല്ലാതെ ഇങ്ങനെ വല്ലവരുടെ ഒന്നും കാശ് മേടിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതേ നിങ്ങളോടും നിങ്ങളുടെ മകനോട് ഒന്ന് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ പറ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രതീഷ് പോകാനൊരുങ്ങ. എടാ എവിടേക്കാടാ? ആ എനിക്ക് കുറച്ച് കുടിക്കണം. എടാ ഇന്നാ എനിക്കും ഒരു വൈൻ മേടിച്ചിട്ടുണ്ട്. അയ്യടാ വേണമെങ്കിൽ പോയി മേടിച്ചാൽ മതി എന്നും പറഞ്ഞ് രതീഷ് മുണ്ടും മടക്കി കുത്തി പ്രകാശൻ്റെ മുഖത്തടിച്ച പോലെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞ് പ്രകാശൻ ദേഷ്യപ്പെട്ട് നിൽക്കുക. ആദ്യമൊക്കെ എന്നെ വൈൻ മേടിച്ച് മേടിച്ച് കുടിപ്പിക്കുമായിരുന്നു, ഇപ്പം അവന് എനിക്കൊരു വൈൻ മേടിച്ച് തരാൻ പോലും സമയമില്ല. ഇതേ സമയം പിന്നീട് മറ്റൊരിടത്ത് കിരണിനെയാണ് കാണിക്കുന്നത്. കിരൺ അലമാരയിൽ വെച്ച പണം തേടിക്കൊണ്ടിരിക്കുക, എവിടെയും കാണുന്നില്ല. അപ്പോഴേക്കും കല്യാണി അത് കണ്ടു. കല്യാണി കണ്ടതും നമ്മുടെ കിരൺ ചോദിക്കുക, ആ കല്യാണി ഈ ഷെൽഫിൽ വെച്ചിരുന്ന പൈസ നീ കണ്ടോ? ഞാൻ രാവിലെയും കൂടെ കണ്ടതാ, ഇപ്പം കാണാനില്ല. അത് കേട്ടതും കല്യാണി ഇല്ല എന്നും പറഞ്ഞ് തലയും കുമ്പിട്ട് നിൽക്കുക. അപ്പം കിരൺ അത് ശ്രദ്ധിച്ചു. എന്താ കല്യാണി നിൻ്റെ മുഖത്ത് നല്ല പതർച്ചയുണ്ടല്ലോ, ഇവിടെ ഞാൻ വയ്ക്കുന്ന പണം നിനക്കൂടെ അവകാശമുള്ളതാ, നിൻ്റെയും കൂടെ പണം അത്, നിനക്ക് എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് ചെയ്യാം. പക്ഷേ നീ അങ്ങനെ പണമൊന്നും ചിലവാക്കാത്ത കൂട്ടത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അറിയാതെ പണം എടുക്കത്തുമില്ല, എന്നോട് ചോദിക്കാതെ പണത്തിൽ കൈ വയ്ക്കത്തുമില്ല. പിന്നെ എന്താ പറ്റിയത്? ആ പണം എവിടെയാണ് പോയത്? നിനക്ക് എന്തായിരുന്നു ചിലവ് എന്ന് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്. അതെ, അപ്പോൾ നമ്മുടെ കിരൺ അത് ചോദിച്ചാൽ അത്ഭുതമൊന്നുമില്ല. കാരണം പണം കിരൺ എടുത്തു കൊടുത്താലും കല്യാണി വേണ്ടാന്ന് പറയും. ഇപ്രാവശ്യം കിരണിനോട് പോലും പറയാതെ കല്യാണി എന്തിനാ പണം എടുത്തതെന്ന് കിരൺ അറിയണമല്ലോ. അപ്പോൾ കല്യാണി തലയും കുമ്പിട്ട് നിൽക്കുക. പറ കല്യാണി, നീ എന്തോ വലിയ കുറ്റം ചെയ്തിട്ട് അത് പറയാൻ പറ്റാതെ ആകെ പേടിച്ച് നിൽക്കുന്ന പോലെയാണല്ലോ നിൽക്കുന്നത്. എന്താ ഉണ്ടായത്? എന്താണെങ്കിലും പറ എന്നും കിരൺ വീണ്ടും എടുത്തു ചോദിക്കുക. ഇത് കേട്ടതും കല്യാണി വിക്രം വന്നിരുന്നു എന്നും ആംഗ്യം ഭാഷയിൽ എന്താ പറഞ്ഞത് എന്നും കിരൺ ദേഷ്യപ്പെട്ട് ചോദിച്ചു. വിക്രം വന്നിരുന്നു, എന്നിട്ട് ഇതിനകത്തിരുന്ന പണം നീ എടുത്ത് കൊടുത്തു അല്ലേ? അപ്പോൾ കല്യാണി അതെ എന്നും തലയാട്ടുകയാണ്. എൻ്റെ കല്യാണി നിനക്ക് ഇനിയും തലയിൽ ആൾ താമസമൊന്നുമില്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ പോലുള്ളവനൊക്കെ വന്ന് കൈ നീട്ടിയാൽ നീ എന്തിനെടുത്തു കൊടുക്കുന്നേ? നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിൽ നിന്ന് ചിലവാക്കാം. പിന്നെ അത് മാത്രമല്ല, വല്ല അനാഥാലയത്തിൽ നിന്ന് ആൾക്കാർ വന്നാലോ പിച്ചക്കാർ വന്നാലോ പണം എടുത്ത് നീ എത്ര വേണമെങ്കിലും കൊടുത്തോ, അതിലൊന്നും ഞാൻ നിന്നെ ഒന്നും പറയില്ല. പക്ഷെ നീ ഇപ്പം ചെയ്തത് ഒട്ടും ശരിയായില്ല കല്യാണി. നിനക്ക് അവനെ സഹായിക്കാൻ മനസ്സുണ്ട് അല്ലേ? നിന്റെ അനിയനാണല്ലേ, ഒരു പ്രാവശ്യം നീ അവനെ സഹായിച്ചത് ഓർമ്മയുണ്ടോ? നീ സഹായിച്ചതിൽ എൻ്റെ പെങ്ങളുടെ ജീവിതം തകർന്നത്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നീ സമ്പാദിക്കുന്ന പണം അത് നിന്റെ അനിയനോ അച്ഛനോ അമ്മുമ്മയ്ക്കോ ഒന്നും അവകാശമുള്ളതല്ല. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേല അവനോ അവൻ്റെ അച്ഛനോ അമ്മുമ്മയോ ഇവിടെ വന്ന് പണം ചോദിച്ചെടുത്ത് കൊടുത്താൽ പിന്നെ എൻ്റെ സ്വഭാവം നീ തിരിച്ചറിയും കല്യാണി. നിന്നെയൊക്കെ എത്ര പറഞ്ഞാലും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നീയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതല്ലേ? നിനക്കൊരു തുള്ളി സ്നേഹം അവർ തന്നിട്ടുണ്ടോ? കാര്യം കാണാൻ വേണ്ടി മാത്രം കാലു പിടിച്ച് വരുന്ന ആ അവനോട് നീ എന്തിനാ ഇങ്ങനെ കരുണ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കല്യാണിയെ ഒരുപാട് വഴക്ക് പറയുക. അപ്പോൾ കല്യാണി അത് പിന്നെ വീട്ടിൽ ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു, ഒട്ടും കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. സാധനങ്ങൾ മേടിക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത് കൊടുത്തതാ. എടി കല്യാണി, ദേ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, സാധനങ്ങൾ മേടിക്കാൻ പണമില്ലെങ്കിൽ അവൻ ജോലിക്ക് പോട്ടെ? അവൻ എന്താ ഒരു കുറവ്? അവന് ജോലിക്ക് പോകാനുള്ള കഴിവില്ലേ? അവനത് സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിക്കൂടെ? അപ്പോൾ കല്യാണി അവന് സംസാരശേഷിയില്ലല്ലോ. ഹാ നിനക്ക് സംസാരശേഷിയുണ്ടോ? എന്നിട്ട് നീ അധ്വാനിക്കുന്നില്ലേ? നീ നമ്മൾ അവരെക്കാൾ ഭയങ്കര വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതാ. നമ്മൾ മേക്കാട് പണിക്ക് വരെ പോയിട്ടുണ്ട്, അത് നീ മറന്നുപോയോ കല്യാണി? അപ്പോഴൊക്കെ നമ്മളെ നോക്കി കളിയാക്കിയിട്ടുണ്ട് അവർ. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ കണ്ടോ,
നമ്മുടെ മുന്നിൽ തന്നെ അവൻ വന്ന് കൈ നീട്ടിയത്. ഇതൊക്കെ ദൈവത്തിൻ്റെ കളികളാ. പക്ഷെ കൊടുക്കരുത് കല്യാണി. ദേ, നീ ആർക്ക് വേണമെങ്കിലും പണം എടുത്ത് കൊടുത്താലും ഞാനൊന്നും പറയില്ലായിരുന്നു. എന്നാ വിക്രത്തിനെ പോലുള്ളവനൊന്നും ഒന്നും കൊടുക്കാൻ പാടില്ല. ദൈവം പോലും പൊറുക്കില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് എന്നോട് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. നമ്മളെയൊക്കെ കളിയാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി ജീവിക്കുന്നവരാ അവരൊക്കെ. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്താലും അതൊക്കെ ഇതായിട്ട് തന്നെ പോകും. ദേ, അവരൊക്കെ എത്ര സഹായം ചോദിച്ചാലും ചെയ്തു പോകരുത്, മനസ്സിലായോ എന്നൊക്കെ കല്യാണിയോട് ചോദിക്കണം. അപ്പോൾ കല്യാണി, പാവമല്ലേ, അവൻ പണമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ, പാവമല്ലേന്നോ, അവനെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജനിച്ചപ്പം മുതലേ അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ചേച്ചിയുടെ സ്നേഹം, പിന്നെ അമ്മമ്മയുടെ സ്നേഹം എല്ലാം കിട്ടിയിട്ടുണ്ട്. അവർ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ചത് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞീനേയും കുറ്റം പറയാനൊന്നും പറ്റില്ല, അത് നല്ല ഭക്ഷണം തന്നെയാണ്. എന്നാലും നിനക്കതിലൊരു പഴങ്കഞ്ഞി എന്ന് പറയാൻ അതിൽ വല്ല ചോറിൻ്റെ വറ്റുണ്ടായിരുന്നോ? ഇല്ല, നീ ജീവിച്ചത് തൊഴുത്തിൽ. അവനോ നല്ല ഫാനൊക്കെ ഇട്ട് കട്ടിലിൽ മെത്തയിൽ ആ ഉള്ള സൗകര്യവും കിട്ടി. പിന്നെ എൻ്റെ പെങ്ങളെ പറ്റിച്ച് കുറേ നാളും സൗകര്യത്തിൽ ജീവിച്ചു. അതിനുശേഷം കമ്പനിയിൽ ഒരു നല്ല ഓഫീസ് റൂം അവനിട്ട് കൊടുത്തു. എന്നിട്ടും അവൻ നന്നായോ? ഒരിക്കലുമില്ല, അവൻ നന്നാവാൻ പോകുന്നില്ല കല്യാണി. ആരും സഹായം ഇല്ലാതെ ആവുമ്പോഴേ അവൻ പണിക്ക് പോകണമെന്ന് ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചാലേ അവൻ്റെ ജീവിതം പച്ച പിടിക്കൂ. നീ ആയിട്ട് അവനെ വഷളാക്കരുത്, അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിരണ് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കേട്ടത് കല്യാണി ഒരു തവണത്തേക്ക് ക്ഷമിക്ക്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് കിരണിൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുക. അത് കേട്ടതും കിരണിൻ്റെ മനസ്സലിഞ്ഞു. കിരൺ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, കണ്ണീര് തുടക്കി എന്നും പറഞ്ഞ് കിരൺ കല്യാണിയുടെ കണ്ണുനീര് തുടച്ചു. ഞാൻ നിന്നോട് ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, നിന്നെ അവരൊന്നും സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ടാ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. നീയൊരു പൊട്ടിപ്പെണ്ണ, ആര് വന്ന് പണം ചോദിച്ചാലും നീ പണം എടുത്ത് കൊടുക്കും. നിന്റെ പണം മേടിച്ച് നിന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നവരാ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല കേട്ടോ എന്നും പറഞ്ഞ് കിരൺ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം, ദേ, ഇനി മേലവൻ വന്ന പണം എടുത്ത് കൊടുക്കരുത്, മനസ്സിലായോ? അപ്പൊ കല്യാണി ശരി എന്നും തലയാട്ടുകയാണ്. ആ, എന്നാ പിന്നെ വാ, വീട് വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് രണ്ടുപേരും റെഡിയായി വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയതും ദീപയെ കണ്ടതും ഓടിച്ചെന്ന് നമ്മുടെ കല്യാണി ദീപയെ കെട്ടിപ്പിടിക്കുക. അപ്പൊ സോണി വന്നു. ആഹാ, നീ ഇപ്പൊ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആയോ എന്നും നമ്മുടെ കിരൺ. അത് കേട്ടതും, അതിനെന്താട്ടാ, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറയാണ്. ആ, കുഴപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. ദേ, ഇങ്ങനെ സന്തോഷത്തോടെ നന്നായിട്ട് നടക്കണം, ഒരു തളർച്ചയും ഉണ്ടാവരുത്, മനസ്സിലായോ? അല്ല ഏട്ടാ, എന്തോ സന്തോഷ വാർത്ത ഉണ്ടെന്നറിഞ്ഞല്ലോ. എന്താ അത്? എന്ത് പറയാനാ വന്നത്? അത് പിന്നെ ഇവളുടെ ഓപ്പറേഷൻ നടത്താനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. ആണോ ഏട്ടാ? ആ, അത് ഡോക്ടർമാരാ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്. ആണോ? അതെപ്പോൾ സംഭവിച്ചു? അതിനൊക്കെയുള്ള പണം റെഡിയായോ മോനെ എന്നും ദീപ ചോദിക്കുകയാണ്. അത് കേട്ടതും, പണം ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നമ്മേ. ഞങ്ങൾ പണം റെഡിയാക്കുമ്പോഴേക്കും ഒരു ആറേഴ് മാസം ആവുമായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ ഡോക്ടർമാരെന്നെ ചെയ്തോളാന്ന് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞതാ. പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്, അവർ തന്നെ അതൊക്കെ നോക്കിക്കോളാന്ന്. വിദേശത്ത് നിന്ന് കുറേ പണം ഡോക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് ഇവളുടെ ഓപ്പറേഷന് വേണ്ടി. ബാക്കിയുള്ള തുക ഇവളുടെ ചെലവിന് വേണ്ടി ഇട്ടു കൊടുക്കാൻ പറഞ്ഞു അത്രേ. ആ, എന്തായാലും ഒരുപാട് സഹായം അച്ഛനും അമ്മയും ഒക്കെ വന്ന് തരാമെന്ന് പറഞ്ഞിട്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണല്ലോ. പക്ഷേ ഈ ഒരു സഹായം തള്ളിക്കളയാൻ പറ്റില്ല, കാരണം കല്യാണിയുടെ ഓപ്പറേഷൻ. ഇവള് സംസാരിക്കണം, ഇവളും ഇനി എല്ലാവരെ പോലെ സംസാരിക്കാൻ തുടങ്ങും എന്നൊക്കെ നമ്മുടെ കിരൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും ദീപയ്ക്കും ഭയങ്കര സന്തോഷമായി. സത്യമാണ് മോളെ, അപ്പൊ ഇനി മോളെ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാമോ? അപ്പൊ കല്യാണി, അതെ എന്നും തലയാട്ടുകയാണ്. അതേ സമയം നമ്മുടെ സോണി, അതെ കല്യാണി, നിന്റെ ശബ്ദം നിനക്ക് തിരിച്ചു കിട്ടണം. നീ സംസാരിക്കുന്നത് നിന്റെ അച്ഛനും നിന്റെ അമ്മുമ്മയും പിന്നെ ആ നന്ദി കെട്ടവനും കേൾക്കണം. നിനക്ക് സംസാരശേഷി കിട്ടുമ്പോൾ അവൻ ഈ ജന്മത്ത് സംസാരശേഷി കിട്ടാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം ഈ ലോകത്ത് നടക്കണം, എന്നാലേ എനിക്ക് തൃപ്തിയാവും, എനിക്ക് സന്തോഷം ഉണ്ടാവും. അത് കേട്ടതും ദീപയുടെയും നമ്മുടെ കല്യാണിയുടെയും മുഖഭാവം കൊണ്ട് മാറി. ആ കാര്യം കേൾക്കുമ്പോൾ അമ്മയും മോളും വിഷമിക്കൊന്നും വേണ്ട, ആ ഇങ്ങനെ തന്നെയായിരിക്കണം അവന് ശിക്ഷ കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ദീപ ചോദിക്കുക, മോളെ ഏതൊരമ്മയും മക്കൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുമോ? മക്കളുടെ ശബ്ദം തിരിച്ചു കിട്ടരുതെന്ന് വിചാരിക്കുമോ? അത് തന്നെയല്ലേ മോളെ എനിക്കും ചിന്തിക്കാൻ പറ്റൂ എന്നും. അറിയാം അമ്മേ, അമ്മയുടെ കാര്യം എനിക്കറിയാം. അമ്മയുടെ കാര്യം മാത്രം പറയേണ്ട സോണി, പെങ്ങളും അങ്ങനെ തന്നെയാ. ഇന്ന് അവൻ അവിടെ വന്നിരുന്നു എരക്കാൻ, എന്നിട്ട് അലമാരയിലിരുന്ന പണമെടുത്ത് ഇവള് കൊടുത്തിരിക്കുന്നു. അതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്താ കല്യാണം
കഥയാണ് ഇത്. നിന്നോടൊന്നും എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ, നിന്നെയൊന്നും അവൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് കാല് പിടിക്കാൻ വരുന്നത്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വാരിക്കോരി എറിഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ വായിലിരിക്കുന്ന ചീത്ത തന്നെ കേൾക്കാൻ നിനക്ക് നാണമില്ലേ? ഒരിക്കൽ നീ അവനെ സഹായിച്ചു, ആ സഹായമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇനിയും നീ അവനെ സഹായിച്ച് സഹായിച്ച് അവസാനം നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം നീ ഇല്ലാതാക്കരുത്, മനസ്സിലായോ? അത് കേട്ടത് കല്യാണി സോറി എന്ന് പറയാ. എന്ത് പറഞ്ഞാലും ഒരു സോറി പറയണമെന്നുണ്ട്. അവനൊക്കെ ഒരു ധാരണയുണ്ടാവും, എനിക്ക് പെങ്കൊച്ചായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവനോടൊക്കെ മിണ്ടി ചെല്ലുമെന്ന്, അവനെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ജന്മത്ത് ഞാൻ അവനെ സ്നേഹിക്കുകയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് വിളിക്കത്തുമില്ല എന്നും സോണി. അത് കേട്ടതും കല്യാണിയും നമ്മുടെ ദീപയും ഞെട്ടലോടുകൂടെ നോക്കുക. നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യ, അവനൊക്കെ എത്ര ശ്രമിച്ചാലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരില്ല. അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും ഒക്കെ അനുഭവിക്കും. ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചതിന് കണ്ണുനീര് കുടിക്കും എന്നും ദീപ നോക്കി നിൽക്കേ. നമ്മുടെ സോണി പ്രകാശിനെയും വിക്രത്തെയും ഒക്കെ പ്രാവുകയാണ്. ആ എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ചതിക്ക് കല്യാണി ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരിടം വരെ പോകാനുണ്ട്. എവിടേക്കേട്ടാ? മനോഹരനെ കാണാൻ. അവനെ കണ്ടെനിക്ക് സംസാരിക്കണം. അവൻ ഇനി നമ്മുടെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ശരിയല്ല മോളെ. അവൻ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് സരയുനെയും കൊണ്ട് പടി ഇറങ്ങണം. അത് എപ്പോഴും ഇറങ്ങുന്നെന്ന് ചോദിക്കാനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത് ശരിയേട്ടാ, എത്രയും പെട്ടെന്ന് അവനെ ചെന്ന് കാണ്. അവൻ ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കേണ്ട ഒരാവശ്യവും. ആ എന്തായാലും ഏട്ടൻ ചെല്ല് എന്നും പറഞ്ഞ് സോണി പറയുക. അത് കേട്ടതും കിരൺ കാറും എടുത്തോണ്ട് പോയി. പിന്നീട് മറ്റൊരിടത്ത് മനോഹരയാണ് കാണിക്കുന്നത്. മനോഹർ കിരണിനെയും കാത്തു നിൽക്കുക. കിരൺ ഇതുവരെ എത്തിയിട്ടില്ല, കുറേ നേരം കാത്തു സമയം നോക്കി നോക്കി നിൽക്കുക. അപ്പോഴേക്കും കിരണിൻ്റെ കാറെത്തി. കിരൺ കാറിൽ നിന്ന് ഇറങ്ങി മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ മനോഹർ, എന്താ കിരൺ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ എന്നൊരു ചോദ്യം. അത് കേട്ടതും കിരൺ മനോഹറിനെ ഒന്ന് തുറച്ച് നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.